ഹായ് ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോട്ടിൽ ആർട്ടാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര സിമ്പിളാണ്, അതുപോലെ തന്നെ കാണാനായിട്ട് ഒരു ക്ലാസ് ലുക്കാണ്. ഇതൊരു ബൊഹീമിയൻ സ്റ്റൈലായിട്ട് ഇൻസ്പയർ ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ്. കാരണം വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അതുപോലെ തന്നെ ഇത് ക്യാൻഡിലൊക്കെ വെച്ചിട്ടിങ്ങനെ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് മാജിക് മൂമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാൻഡിൻ്റെ ബോട്ടിലാണ് എടുത്തേക്കുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ല വലിയ ബോട്ടിലാണ്, അതാണ് ഞാൻ അതെടുത്തത്. എന്നിട്ട് ഞാൻ ഈ ഒരു മെറ്റലിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാനായിട്ട് നോക്കി, പക്ഷേ എൻ്റെ കൈ മുറിഞ്ഞു എന്നല്ലാണ്ട് ബോട്ടിലിൻ്റെ ആ ഒരു മെറ്റൽ മാറ്റാൻ പറ്റിയില്ല. അപ്പം ഞാൻ സിസർ വെച്ചിട്ട് മെല്ലെ സമയമെടുത്ത് കട്ട് ചെയ്തു. അപ്പം അതൊന്ന് ഈസി ആയിട്ട് പോന്നു. പിന്നെ ഈ ഒരു മേളിലത്തെ ഈ ഒരു ഭാഗം മാറ്റാനായിട്ട് സുഖമാണ്, പക്ഷെ ഞാനിത് ആദ്യമായിട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. പക്ഷേ അതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലായപ്പോൾ ഈസി ആയിട്ട് ഊരിപ്പോന്നു. അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിനൊരു ബേസ് അടിക്കാൻ വേണ്ടി പോകണേണ്. ബേസ് കോട്ടായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇനാമൽ പെയിൻ്റാണ്. ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പെയിൻറ്. അത് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പം ഞാൻ ഇതാണ് ഇതിൻ്റെ ഒരു പ്യുർ വൈറ്റ് അല്ല, ചെറിയൊരു എന്താ പറയുക, ഒരു ക്രീം കളറിലൊരു വൈറ്റ് ആണ് കേട്ടോ. അങ്ങനെ മിക്സായിട്ടുള്ളൊരു വൈറ്റ് ആണ്, കറക്റ്റ് ഷെയ്ഡ് പറയാൻ അറിയില്ല. ഞാൻ അത് വെച്ചിട്ട് ഒരു രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുക്കുന്നുണ്ട്, രണ്ട് കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലപോലെ ഫില്ല് ചെയ്ത് ഇതിൻ്റെ പ്രിൻ്റ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് കോട്ട് അടിച്ചു കൊടുക്കുന്നത്. നല്ലൊരു നീറ്റ് ലുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടാണ് ചെയ്യണത്. അതായത് ഇപ്പോൾ ഈ പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം ഓണം ഇതിൽ പെയിൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇനാമൽ പെയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാറ്റൻ ഫിനിഷായിട്ടുള്ളൊരു ഇനാമൽ പെയിൻ്റാണ്. അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോസി ഫിനിഷാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വെച്ചിട്ട് ബോട്ടിൽ ബേസ് കോട്ടായിട്ട് ചെയ്യുമ്പോഴത്തേക്കും, അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിനകത്തൊരു നല്ലൊരു പ്രിൻ്റ് വരക്കണം എന്നായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് പിന്നെ ഒരുപാട് ഇങ്ങനെ തപ്പി പിടിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാം, ഒരു ബൊഹീമിയൻ ടച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ട് ആക്കി മാറ്റിയത്. നമുക്കിനി നല്ലൊരു ടഫ് ബോട്ടിൽ ആർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടല്ലേ, അപ്പോൾ കൂടുതലും സിമ്പിളും ആയിരിക്കണം, എന്നാൽ കാണുമ്പോൾ തന്നെ ഒരു ക്ലാസ് ലുക്കും വേണം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇനാമൽ പെയിൻറ്. പിന്നെ നിങ്ങൾക്ക് ഇനാമൽ പെയിൻറ്റ് കിട്ടിയില്ല എന്നാണെങ്കിൽ സാധാരണ ബേസ് അടിക്കാൻ പറ്റിയിട്ടുള്ളൊരു നോർമൽ, അതായത് ഒന്നുകിൽ വൈറ്റ് എടുക്കുക അല്ലെങ്കിൽ ബ്ലാക്ക് എടുക്കുക, ഏതെങ്കിലും ഒരു കളറ് ബേസ് കോഡായിട്ട് അടിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്ട്രൈപ്സ് പോലെയാണ് ഞാൻ കൊടുത്തേക്കണത്. ഇത് ബൊഹീമിയൻ്റെ ആ ഒരു സ്റ്റൈലാണ് ഇങ്ങനെ ഒരു സ്ട്രൈപ്പ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തേക്കണത് എൻ്റെ ഒരു പഴയൊരു നെയിൽ പെയിൻറ്റാണ്. ഇത് വന്നിട്ട് നമ്മുടെ കോപ്പർ കളറാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇത്. ഇപ്പം നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. പിന്നെ ഇത് തീരാറായതുകൊണ്ടാണ് ഞാൻ എടുത്തത്, എനിക്ക് കയ്യിലടിച്ചിട്ട് അത്ര ചേരാത്തതുകൊണ്ട് ഞാൻ ഇതിനെടുത്തത്. ഇപ്പം നിങ്ങളുടെയിലും മറ്റേ ഇതേപോലത്തെ കോപ്പർ കളറോ ഗോൾഡൻ കളറോ വാങ്ങിക്കാനായിട്ട് പറ്റണില്ല എന്നാണെങ്കിൽ ഇതേപോലെ നെയിൽ പെയിൻറ്റ് വാങ്ങിച്ചാലും മതി. അതാകുമ്പോൾ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. വേണമെങ്കിൽ അതിൻ്റെ പുറത്തുകൂടി ഒരു എന്താ പറയുക, ഒരു കോട്ട്, സാധാരണ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് നെയിൽ പെയിൻ്റ് ഇല്ലേ, അതടിച്ചു കൊടുത്താലും ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഈ ഒരു സ്ട്രൈപ്പ്സ് വരക്കേണ്ടത് ഭയങ്കര സിമ്പിളായിട്ടല്ല വരക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ക്യാൻഡലിൻ്റെ അരികത്ത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. ആ ക്യാൻഡിൽ നമ്മൾ ഉണ്ടാക്കിയാണ് കേട്ടോ, ബാക്കി വന്ന ക്യാൻഡിൽസ് നമ്മൾ ഉരുകിത്തീരണ ബാക്കി വന്ന ക്യാൻഡിലില്ലേ, അത് വെച്ചിട്ട് ഞാൻ വെറുതെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം, ക്യാൻഡിൽ ക്രിയേഷനൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ ചെയ്തോ നോക്കാമല്ലോ. പിന്നെ അത് സെൻറ്റഡ് ക്യാൻഡിലാണ് കേട്ടോ, നല്ല സ്മെല്ലാണ് ആ ഒരു ക്യാൻഡിൽ കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പ്രിൻ്റ് ഞാൻ എൻ്റയർ ബോട്ടിൽ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്, അടുപ്പിച്ചിട്ടല്ല, ഗ്യാപ്പ് ഇട്ടിട്ടിട്ട് ചെയ്യണതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ, ഒരു ക്ലാസ് ലുക്കാണ് കാണാനായിട്ട്. അത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിളാണ്, ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് തോന്നും. പക്ഷേ ഇത് നമ്മൾ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും വെക്കേണ്ട ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതൊരു അടിപൊളി ലുക്കാണ്, കണ്ടില്ലേ, നല്ലൊരു ഷൈനിങ് ആണ് ഇതിന്. ഞാനിത് ഫുൾ ബോട്ടിലാണ് ഇത് ചെയ്തേക്കണേ കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ലുക്ക്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിൻ്റെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.